അപ്പോൾ ആദ്യം തന്നെ ഒരു ബിഗ് സോറി, കാരണം ഡി മാർജിയുടെ റിപ്പോർട്ടിനെ ഞാൻ വളരെയധികം ട്രസ്റ്റ് ചെയ്തു. അപ്പോൾ ട്രസ്റ്റ് ചെയ്ത പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. അതായത് ലുക്കാക്കു ടു ബാസ നടക്കില്ല. ഇപ്പോൾ മാറ്റമോറട്ടോ ആ ഒരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട്. അതായത് ലുക്കാക്കുവിനെ ഈ ഒരു ബാസയിലും അതേപോലെ തന്നെ മറ്റുള്ള പല ക്ലബ്സിലേക്കും ഓഫർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ ക്ലബ്ബ് റിജക്റ്റ് ചെയ്തു. അതേപോലെ തന്നെ വേറെ ചില ക്ലബ്സും താരത്തെ റിജക്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ലുക്കാക്കു ടു ബാസ നടക്കില്ല. പിന്നെ ലെവൻഡോസ്കിയുടെ കാര്യം അതിൻ്റെ കൂടെ പറയാനുണ്ട്. ലെവൻഡോസ്കി ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തെ സ്വന്താക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അൽ ഇത്തിഹാദോ അല്ലെങ്കിൽ അൽ ഹിലാലോ ശ്രമിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അൽ ഇത്തിഹാദ് എന്ന് പറയുന്നത് നമ്മുടെ ബെൻസിമയുടെ ക്ലബ്ബാണ്. അപ്പോൾ ബെൻസിമ ആ ഒരു ക്ലബ്ബിൽ പോയിട്ടുണ്ടെങ്കിലും ആ ഒരു ക്ലബ്ബിൽ വലിയൊരു ഇമ്പാക്റ്റ് താരത്തെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുമാത്രമല്ല ആ അടുത്ത കോച്ചിന് ഈ ഒരു ബെൻസിമയുടെ പെർഫോമൻസ് അത്ര കൺവിൻസ് ചെയ്യാനില്ല. അതുകൊണ്ട് ഈ ഒരു സമ്മർ ട്രാൻസ്ഫറിൻ്റെ ക്ലോസ് ആകുന്നതിനുള്ളിൽ തന്നെ ലെവൻഡോസ്കിനെ സ്വന്താക്കാൻ ഒരു അറ്റംപ്റ്റ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. കാരണം ലെവൻഡോസ്കിനെ അവർ നല്ല രീതിയിൽ അഡ്മയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമ്മർ ട്രാൻസ്ഫറിൻ്റെ ക്ലോസ് ആകുന്ന ഒരു ടൈമിൽ ഈ ഒരു ലെവൻഡോസ്കിനെ സ്വന്താക്കാൻ മാക്സിമം ട്രൈ ഈ ഒരു അൽ ഇത്തിഹാദിൻ്റെ ഭാഗത്ത് ഉണ്ടാവും. നല്ല രീതിയിലുള്ള ഓഫേഴ്സ് വരാണെങ്കിൽ ചിലപ്പോൾ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവാം, എന്താവും എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നടന്നിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ ഒരു ലെവൻഡോസ്കിയെ സ്വന്താക്കാൻ ഈ ഒരു അൽ ഇത്തിഹാദോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലുള്ള ഏതെങ്കിലും ക്ലബ്ബ് ശ്രമിക്കും. ബാസ് എന്തായാലും താരത്തെ ഓഫ്ലോഡ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ട് തന്നെ അറിയാം. ഇനി നമ്മുടെ ടെർ സ്റ്റെഗനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ ടെർ സ്റ്റെഗൻ 2028 വരെയുള്ള ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോൺട്രാക്ട് റിന്യൂവൽ ബാസക്ക് അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു താരത്തെ കൊണ്ട് ബാസ വേജ് കട്ട് വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ഫേബിലിയിൽ നല്ലൊരു ഇളവ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് ഇനാക്കി പിന്നിയ, ഇനീഗോ മാർട്ടിനസ് എന്നീ താരങ്ങളുടെ രജിസ്ട്രേഷൻ നടത്താൻ പറ്റും. ജാവോ കാൻസലോ വന്നു കഴിഞ്ഞാൽ ജാവോ കാൻസലോയുടെ രജിസ്ട്രേഷൻ നടത്താൻ പറ്റില്ല. കാരണം അതിന് വേണ്ടത് ഈ ഒരു ബി എൽ എം സ്റ്റുഡിയോസിൻ്റെ ആ ഒരു ഫണ്ടാണ്. അല്ലാതെ ഈ ഒരു ടെർ സ്റ്റെഗന്റെ വേജ് കട്ട് കൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഈ ഒരു ഇനാക്കി പിന്നീട് ഇനീഗോ മാർട്ടിനസിൻ്റെയും രജിസ്ട്രേഷൻ ഈ ഒരു ടെർ സ്റ്റെഗന്റെ ഈ ഒരു വേജ് കട്ടിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോൺട്രാക്ട് റിന്യൂവലില് ഈ ഒരു വേജ് കട്ട് പരിപാടി നടക്കുന്നുണ്ട്. അത് നടക്കുന്നത് 2025 to 2028 വരെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു 2023-24 സീസണിൽ ടെർ സ്റ്റെഗന്റെ സാലറി നല്ല രീതിയിൽ ലോ ആയിരിക്കും. അതായത് ഇപ്പോൾ താരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാലറി അല്ല ഇപ്പോൾ ഉണ്ടാവുക, പകരം ലോ ആയിട്ടുള്ള സാലറി ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ 2025 താരത്തിന് ഇപ്പോൾ വേജ് കട്ട് നടത്തിയ ആ ഒരു തുക ഉണ്ടല്ലോ, ആ മൊത്തം തുക 2025 ബാസ് കൊടുക്കും. ആ ഒരു പാറ്റേണിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം നമുക്കിപ്പോൾ ഫിനാൻഷ്യൽ ഫെയർ പ്ലേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വേണ്ടത് ഒരു നല്ല സാലറി അങ്ങനെ ഒരു പ്ലെയറെ കൊണ്ട് വേജ് കട്ട് നടത്തിപ്പിക്കുക എന്നാണ്. എന്നാൽ മാത്രമേ പുതിയ താരങ്ങളായിട്ടുള്ള ഇനാക്കി പീനിയ, അതേപോലെ തന്നെ ഇനിഗോ മാർട്ടിനസ് എന്നീ താരങ്ങളുടെ ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടെർ സ്റ്റെഗൻ വലിയൊരു വേജ് കട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ തുക 2025 ലഭിക്കും. പിന്നെ 2025 to 2028 വരെയുള്ള ആ ടൈമിൽ താരത്തിന് കിട്ടുന്ന സാലറി അത് 30% കുറയുന്നുണ്ട്. അതായത് ആ ഒരു ടൈമിൽ ടെർ സ്റ്റെഗൻ പക്ക ഒരു വേജ് കട്ട് നടത്തുന്നുണ്ട്. അത് താരത്തിന് ഫ്യൂച്ചറിൽ ലഭിക്കുന്നൊന്നുമില്ല, പകരം ഒരു പക്ക വേജ് കട്ടാണ് നടക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ടെർ സ്റ്റെഗന് അടുത്ത 2 വർഷത്തിനുള്ളിൽ ലഭിക്കേണ്ട തുക താരത്തിന് എന്തായാലും ലഭിക്കും. പക്ഷേ ഈ ഒരു സീസണിൽ താരത്തിന് ലോ ആയിട്ടുള്ളൊരു സാലറി ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ 2025 താരത്തിന് ബാക്കിയുള്ള എല്ലാ സാലറിയും ലഭിക്കുന്നുണ്ട്. അതായത് നഷ്ടം ടെർ സ്റ്റെഗനില്ല. പിന്നെ 2025 ഈ ഒരു വേജ് കട്ടും കാര്യങ്ങളും വരുന്നത് അത്ര തന്നെ. അപ്പോൾ ടെർ സ്റ്റെഗൻ നടത്തിയിരിക്കുന്ന ഒരു പരിപാടി നൈസാണ്. പക്ഷേ താരം കുറച്ചും കൂടി വേജ് കട്ട് നടത്താമായിരുന്നു, പക്ഷേ പറഞ്ഞിട്ടില്ല. എന്തായാലും പ്ലേയേഴ്സിൻ്റെ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് വേജ് കട്ട് നടത്തിയത് ഗുഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇതേപോലെ നമ്മുടെ ഫ്രാങ്കി ഡിയോങ്ങും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു വേജ് കട്ടാണ്. കാരണം നമ്മുടെ സാലറി ബില്ലെല്ലാം ഹൈ ആണ്. അപ്പോൾ ഫ്രാങ്കി ഡിയോങ് ബാസയുടെ സിറ്റുവേഷൻ കണക്കായിട്ട് നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എന്താവും എന്നത് കണ്ട് തന്നെ അറിയാം. ഇനി പറയാനുള്ളത് ജോ ഫിലിക്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ജെറാർഡ് റൊമേറോയുടെ ഹിഹാൻഡസ് എന്ന് പറയുന്ന ആ ഒരു മീഡിയയിലൂടെ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ചാവി ഈ ഒരു ജോ ഫിലിക്സിൻ്റെ ഡീലിന് വേണ്ടിയിട്ട് ഗ്രീൻ ലൈറ്റ് നൽകിയെന്ന്. അപ്പോൾ ഈ ഒരു ജോ ഫിലിക്സ് എന്ന് പറയുന്ന താരം ബാസിലേക്ക് വരുമെന്നത് ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡീല് സ്ലോ പ്രോസസ്സായിരിക്കും. അതായത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ നടത്താനുണ്ട്. എന്തായാലും ഈ ഒരു ഡീലിനകത്ത് ഈ ഒരു ബൈ ഓപ്ഷൻ ഇല്ല. അതായത് ലോൺ ഡീൽ വഴി താരം വരുമെങ്കിലും ഈ ഒരു ഡീലിനകത്ത് ബൈ ഓപ്ഷൻ ഇല്ല എന്നത് കൺഫേം ആക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല താരത്തെ സ്വന്താക്കാൻ വേണ്ടിയിട്ട് ഈ അടുത്തൊരു സൗദി ക്ലബ്ബ് വന്നതാണ്. പക്ഷേ
താരത്തിൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ബാസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മറ്റുള്ള ഓഫേഴ്സൊക്കെ താരം റിജക്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഒരു പ്രസിഡൻറ്റ് മീഡിയാസിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞൊരു കാര്യമാണ്, അതായത് ജോവോ ഫിലിക്സിനെ ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, അപ്പോൾ താരത്തിന് ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡ് വിട്ടു പോകണം എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡ് താരത്തെ ലോൺ ഡീൽ വഴി നൽകാൻ റെഡിയാവുന്നുണ്ട്. പക്ഷേ ബാസ ചില ഡിമാൻഡ്സ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് താരത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു 14 മില്യൺ യൂറോസ് നൽകാനൊന്നും ബാസ റെഡിയാവില്ല. മാക്സിമം പോയി ഒരു 7 മില്യൺ യൂറോസ്, അതായത് ഇത് ലോൺ നടക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പോയി ഒരു 7 മില്യൺ യൂറോസ് നൽകാമെന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അതുമാത്രമല്ല താരത്തിൻ്റെ ഫുൾ വേജ് ബാസ കവർ ചെയ്യാൻ റെഡിയാവും എന്ന രീതിയിലുള്ള റൂമേഴ്സൊക്കെ വരുന്നുണ്ട്. ഇതത്രത്തോളം ശരിയാണെന്ന് പറഞ്ഞോട്ടെ, എന്തായാലും ബാസ ഒരു ഡീൽ ഡണ്ണാക്കിയിരിക്കും. പിന്നെ മുമ്പ് പല മീഡിയാസും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ജോവോ ഫെലിക്സ് ബാസ നടക്കണമെങ്കിൽ നമ്മുടെ ക്ലബ്ബിൽ നിന്നും ഏതെങ്കിലും ഒരു അറ്റാക്കർ ക്ലബ്ബ് വിട്ട് പോകണം എന്നായിരുന്നു. ഫെറാൻ ടോറസ് പറയുന്ന താരം ഇപ്പോൾ ചാവിഡ് പ്രൊജക്റ്റിലെ മെയിൻ പ്ലെയറിലെ ഒരാളായിട്ട് മാറുകയാണ്. അതുകൊണ്ട് താരത്തിൻ്റെ എക്സിറ്റ് നടക്കില്ല എന്നത് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ അപ്ഡേറ്റ് ക്ലബ്ബിൽ കണ്ടിന്യൂ ചെയ്യുമെന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ആകെയുള്ളത് അഞ്ചുഫാറ്റിയാണ്. അപ്പോൾ അഞ്ചുഫാറ്റിയുടെ എക്സിറ്റ് നടത്താൻ മാത്രമേ ജോവോ ഫെലിക്സ് ബാസ നടക്കത്തുള്ളൂ എന്ന രീതിയിലുള്ള റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ റീസെൻ്റായിട്ട് ഈ ഒരു ജെറാർഡ് റൊമേറോ പറയുന്നത് ആബ്ഡേയുടെ അഞ്ചുഫാറ്റിയുടെ എക്സിറ്റ് നടക്കാതെ തന്നെ ഈ ഒരു ജോവോ ഫെലിക്സ് ബാസ നടക്കും എന്നാണ്. അതെങ്ങനെ നടക്കുമെന്ന് നോ ഐഡിയ, എന്തായാലും എന്താവുക എന്നത് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ ഒരു ഡീലിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായത് ജോവോ ഫെലിക്സ് എന്ന് പറയുന്ന താരം ബാസയിലേക്ക് വരണോ വേണ്ടോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി പറയാനുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം, സ്പെയിനിലുള്ള മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അപ്പോൾ സ്പെയിനിലുള്ള ഈ ഒരു വുമൻസ് ടീമിൻ്റെ ഹെഡ് കോച്ച് എന്ന് പറയുന്നത് ജോർജ് വിൽഡ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം അത്ര നൈസായിട്ടുള്ള ഒരാളല്ല, വളരെ മോശമായിട്ടുള്ളൊരു വ്യക്തിയാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഈ ഒരു വുമൻസ് ടീമിലുള്ള പ്ലെയേഴ്സിനൊന്നും അത്ര ഒരു സേഫ്റ്റി ഇല്ല. അതായത് ഈ ഒരു വുമൻസിന് റൂമിൽ ഓക്കെയാണുള്ള ഒരു പെർമിഷൻ ഇല്ല. അതായത് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു കോച്ചിങ് സ്റ്റാഫ് അല്ലെങ്കിൽ ഈ ഒരു വീൽഡക്കിന് റൂമിൽ കയറാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത് എന്ന രീതിയിലാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് അവിടെയുണ്ട്. അപ്പോൾ പണ്ട് ഇതേ സെയിം ഇഷ്യൂസ് വന്നപ്പോൾ ഈ ഒരു നാഷണൽ ടീമിൽ ഉണ്ടായ ചില പ്ലെയേഴ്സ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ വീൽഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നാഷണൽ ടീമിൽ ഇനി ജോയിൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോയ കുറേ ആൾക്കാരുണ്ട്. അതിൽ ഒരാളായിരുന്നു നമ്മുടെ അലക്സ് പുത്യാസൊക്കെ. ലാസ്റ്റ് പുത്യാസും അതേപോലെ തന്നെ രണ്ട് പ്ലെയേഴ്സ് തിരിച്ചു വന്നപ്പോൾ ബാക്കി എല്ലാവരും ഈ നാഷണൽ ടീമിൽ ജോയിൻ ചെയ്തില്ല. അവർ ഇപ്പോഴും പറയുന്നത് വിൽഡ എന്ന് പറയുന്ന വ്യക്തിയെ റിസൈൻ ചെയ്താൽ മാത്രമേ ഇനി ഈ ഒരു സ്പെയിനിലേക്ക് തിരിച്ചു വരുമോ, അതായത് നാഷണൽ ടീമിൽ ജോയിൻ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു RFEF ഈ ഒരു വിൽഡ എന്ന് പറയുന്ന വ്യക്തിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു വുമൻസ് വേൾഡ് കപ്പ് ടൈമിൽ, അതായത് ഈ ഒരു സ്പെയിൻ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരത്തിൽ ഈ ഒരു വിൽഡ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫിലുള്ള ഒരു മെമ്പറിനെ, അതായത് ഒരു സ്ത്രീയെ മോശമായിട്ട് രീതിയിൽ ടച്ച് ചെയ്ത് ഒക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും അതെല്ലാം ഒരു ഇഷ്യൂ ആണ്, പക്ഷേ അത് ആരും കാര്യമാക്കുന്നില്ല, ഇഗ്നോർ ചെയ്ത് വിടുകയാണ്. അപ്പോൾ അതൊരു സൈഡിൽ നിൽക്കുന്ന ഒരു പ്രശ്നം. അപ്പോഴാണ് വേറൊരു പ്രശ്നം വന്നത്, ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് ഈ ഒരു സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ലൂയിസ് റൂബിയാലസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഈ ഒരു സ്പെയിന് വേൾഡ് കപ്പ് നേടിയതിന് ശേഷം ആ ഒരു സെറമണിയിൽ വെച്ച് തന്നെ റൂബിയാലസ് ജെന്നി എന്ന് പറയുന്ന പ്ലെയറെ കിസ് ചെയ്തു. ആ ഒരു പ്ലെയറിൻ്റെ പെർമിഷൻ പോലും ചോദിക്കാതെ റൂബിയാലസ് കിസ് ചെയ്തു. അപ്പോൾ ഈ ഒരു പരിപാടി ചെയ്തതിന് ശേഷം ഈ ഒരു ജെന്നിയെ പറ്റിയിട്ട് മോശമായിട്ടുള്ള രീതിയിലും റൂബിയാലസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഇഷ്യൂ ആണ്. അതുമാത്രമല്ല ജെന്നി എന്ന് പറയുന്ന പ്ലെയർ മുൻ ബാസ താരം കൂടിയായിരുന്നു, ഇപ്പോൾ വേറെ ക്ലബിന് വേണ്ടിയിട്ടാണ് ആ ഒരു പ്ലെയർ കളിക്കുന്നത്. പിന്നെ ആ ഒരു സെറമണിക്ക് ശേഷം ഈ ഒരു റൂബിയാലസ് ഏതൊരു പ്ലെയറെല്ലാം ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഹഗ് ചെയ്യുന്ന രീതിയിലുള്ള സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും പ്ലെയറിന് പോലും അത് തിരെ പിടിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ട്സും അതിനുശേഷം വന്നിട്ടുണ്ട്. ഇത് സ്പെയിനിലെ വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറി. അപ്പോൾ റീസെൻ്റായിട്ട് കുറേ റിപ്പോർട്ട്സ് പറഞ്ഞത് ഈ ഒരു റൂബിയാലസ് ഈ വെള്ളിയാഴ്ച തന്നെ റിസൈൻ ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വിൽഡ എന്ന് പറയുന്ന വ്യക്തിയും റിസൈൻ ചെയ്യുമെന്ന രീതിയിലായിരുന്നു ഉണ്ടായത്. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ഒരു RFEFൻ്റെ ഈ ഒരു മീറ്റിംഗ് വെച്ച സമയത്ത് ഈ ഒരു റൂബിയാലസ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കി. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം റിസൈൻ ചെയ്യുന്നില്ല, പകരം ഒരു പ്രസിഡൻറ്റ് സ്ഥാനം കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ. അത് പറഞ്ഞ ടൈമിൽ തന്നെ ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ആൾക്കാരും റൂബിയാലസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നിന്നത്. അതുമാത്രമല്ല ആ ഒരു മീറ്റിങ്ങിൽ വേറെ രണ്ട് സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ രണ്ട് സ്ത്രീകളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ല നിന്നത്. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിൽ തന്നെ ഇതേ റൂബിയാലസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ജെന്നിയുടെ പെർമിഷനോട് കൂടിയാണ് കിസ് ചെയ്തിട്ടുള്ളത്. അതായത് ജെന്നിയോട് ചോദിച്ചു റൂബിയാലസ്
കിസ് ചെയ്തോട്ടെ എന്ന് ചെറിയ രീതിയിൽ. അപ്പോൾ ജെനി പറഞ്ഞു ഓക്കെ എന്ന്. എന്നിട്ടാണ് കിസ്സിങ്ങും കാര്യങ്ങളും നടന്നതെന്ന് പറഞ്ഞിട്ടാണ് റൂബിയാലസ് നിൽക്കുന്നത്. ആ ഒരു വീഡിയോ കണ്ട ഒരാൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും, അതായത് ജെന്നിയുടെ പെർമിഷൻ പോലും ചോദിക്കാൻ നിന്നിട്ടില്ല, റൂബിയാലസ് ഡയറക്റ്റ് കിസ്സാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ റൂബിയാലസ് ന്യായീകരിക്കുകയാണ്, മീഡിയാസിന് മുന്നിൽ ന്യായീകരിക്കുകയാണ്. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ജെന്നി തന്നെ പറഞ്ഞിട്ടുണ്ട് ജെന്നിയുടെ പെർമിഷൻ ഇല്ലാത്ത രീതിയിലാണ് നടന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ ഒരു റൂബിയാലസ് എന്ന് പറയുന്ന വ്യക്തി റിസൈൻ ചെയ്യണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ, കാരണം അദ്ദേഹം ചെയ്ത ചെറ്റത്തരാണ്, പണിഷ്മെൻറ്റ് കിട്ടുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ആരും ഒരു ആക്ഷൻ എടുക്കുന്നില്ല. അതുമാത്രമല്ല ഈ ഒരു ജോർജ് വിൽഡ എന്ന് പറയുന്ന വ്യക്തിയും റിസൈൻ ചെയ്യാനായിട്ട്, കാരണം അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റും ഷോക്കാണ്. അപ്പോൾ ഈ ഒരു റൂബിയാലസ് റിസൈൻ ചെയ്യണം എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ജിറോണ എഫ് സിയുടെ ഭാഗത്തു നിന്നാണ് പ്രോപ്പറായിട്ട് വന്നിട്ടുള്ളത്. വേറൊരു ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് പ്രോപ്പറായിട്ട് ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടില്ല. അതുമാത്രമല്ല ബാസ റീസെൻ്റായിട്ട് ഈ ഒരു റൂബിയാലസിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആരെയും സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ട പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ആക്ഷൻ കണ്ടിട്ടില്ല. ഇപ്പം നമ്മുടെ ജോൻ ലപ്പോട്ട ഇപ്പോൾ റയൽ മാഡ്രിഡിനെയോ അല്ലെങ്കിൽ പാരീസിന് അഗേൻസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഉള്ള ആ ഒരു ഇൻറ്റൻസിറ്റി, അറ്റ്ലീസ്റ്റ് ആ ഒരു ബാസ് ഓഫീഷ്യലി അനൗൺസ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഇത്, അത് ഇതിൽ കാണാൻ സാധിച്ചില്ല. അതുമാത്രമല്ല പ്ലെയറെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും ബാസയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ജസ്റ്റ് കണ്ണ് പൊടിയിടുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു ബാസയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അതായത് റൂബിയാലസിനെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ അതേസമയത്ത് നിങ്ങൾ ചെയ്തത് തെറ്റാണ്, അത് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഈ ഒരു റൂബിയാലസ് മീഡിയാസിന് മുന്നിൽ വന്നിട്ട് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും മാപ്പ് പറയാൻ നിൽക്കുന്നില്ല, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഇവിടെയുണ്ട്. എന്തായാലും ഈ ഒരു ഒറ്റൊരു ഇഷ്യൂ കാരണം ചില ആൾക്കാരുടെ ആ ഒരു നിലപാട് കാണാൻ സാധിച്ചു. അതായത് ഈ ഒരു റൂബിയാലസ് ചെയ്ത മിസ്റ്റേക്കിനെ വലിയൊരു തെറ്റല്ല എന്ന രീതിയിലാണ് അവിടെ ലൂയിസ് എൻട്രിക്കും ആർടെറ്റയൊക്കെ ഉണ്ടായത്. ശരിക്കും അവരോടുള്ള ഒരു റെസ്പെക്റ്റ് നല്ല രീതിയിൽ ഡൗൺ ആയി, കാരണം ഞാൻ വിചാരിച്ചത് അവരൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് കൊടുക്കുക എന്നായിരുന്നു, ബട്ട് അത് കാണാൻ പറ്റിയില്ല. എന്തായാലും ഒരാളുണ്ട് ഈ ഒരു റയൽ ബെറ്റിസിൻ്റെ പ്ലെയറായിട്ടുള്ള ഈ ഒരു ബോർജ ഇഗ്ലേഷ്യസ്. ഈ ഒരു വ്യക്തി ഈ ഒരു റൂബിയാലസിൻ്റെ സ്റ്റേറ്റ്മെൻറ് കേട്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായി, അതായത് റൂബിയാലസ് ഈ ഒരു നാഷണൽ ടീം വിട്ട് പോവില്ല. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണല്ലോ ഈ ഒരു ഫുട്ബോൾ ഫെഡറേഷനൊക്കെ ഉള്ളത്. അപ്പോൾ അതേയുള്ള സമയത്ത് സ്പെയിനിൽ കളിക്കുന്നത് ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ഇഗ്ലേഷ്യസ് നാഷണൽ ടീം വിടുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി തിരിച്ചു വരണമെങ്കിൽ ഈ ഒരു ഇഷ്യൂസെല്ലാം സോൾവ് ആവണം, അതായത് ഈ ഒരു റൂബിയാലസ് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡൻറ് സ്ഥാനത്തു നിന്നും പിന്മാറണം എന്നൊക്കെ രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അത് നടന്നാൽ മാത്രമേ അദ്ദേഹം, അതായത് ഇഗ്ലേഷ്യസ്, തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ മറ്റുള്ള താരങ്ങളും ഈ ബാറ്റിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തി റിസൈനും ചെയ്യും, അതേപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടേണ്ട പണിഷ്മെൻറ്റ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നിലവിൽ സ്പെയിനിൽ ജിറോണിയും അതേപോലെ തന്നെ ഈ ഒരു ഇഗ്ലേഷ്യസ് എന്ന് പറയുന്ന വ്യക്തിയും മാത്രമാണ് ഈ ഒരു റൂബിയാലസിന് അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്, ബാക്കി ആരും അങ്ങനെ അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് പണിഷ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതുമാത്രമല്ല വിക്ടിമായിട്ട് നിൽക്കുന്ന ജെന്നിക്കായിരിക്കും മൊത്തം ബ്ലെയിം വരാൻ വേണ്ടി പോകുന്നത്, അത് നല്ലൊരു കാര്യമല്ല. അപ്പോൾ പ്ലെയറിനെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് റൂബിയാലസിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അദ്ദേഹത്തിന് പവറുണ്ട്, പവറുള്ള ആളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഒട്ടുമിക്ക ആൾക്കാരും നിൽക്കുന്നത്. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ജസ്റ്റിസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഉള്ളൂ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.